രാഹുലിൻ്റെ അയോഗ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഹുൽ അയോഗ്യത ഒക്കെ നീങ്ങി എം പി ആയി തിരിച്ചെത്തിയിരിക്കുകയാണ്. രാഹുലിനെ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയിലെ എല്ലാ കക്ഷികളും പറയുന്നു ഇതാണ് പ്രധാനമന്ത്രിയെന്ന്. പക്ഷേ രാഹുൽ പറയുന്നത് മറ്റൊരു പേരാണ്. മമതാ ദീദി തന്നെ പ്രധാനമന്ത്രിയാകണം, എനിക്കിതിലൊട്ടും താല്പര്യമില്ല. അധികാര രാഷ്ട്രീയം ഞാൻ എന്നേ ഉപേക്ഷിച്ചതാണ്. അധികാര രാഷ്ട്രീയം ഉപേക്ഷിച്ച എനിക്ക് പ്രധാനമന്ത്രിയാകാനോ പ്രധാനമന്ത്രി പദത്തിനു വേണ്ടി ഏറ്റുമുട്ടാനോ താല്പര്യമില്ല. അത് വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ്. രാഹുലിൻ്റേത് വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ്. കാരണം ബി ജെ പി എക്കാലവും ഭയക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയായ നേതാവ്. ബംഗാളിൽ 18 അടവും പയറ്റിയിട്ടും പോഴിക്കടകൻ പ്രയോഗിച്ചിട്ടും ബംഗാളിൽ നിന്ന് ബി ജെ പിയെ തുരത്തി ഓടിച്ച നേതാവ്. ആ നേതാവ് കുറേ കാലമായി രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഒക്കെ അകൽച്ചയിലായിരുന്നു. കാരണം സോണിയാഗാന്ധിയുമായുള്ള ചില പ്രശ്നങ്ങളിൽ, ഈ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ പ്രശ്നങ്ങളിൽ ഒക്കെ അലങ്കോലമായാണ് മമത ഈ പാർട്ടി വിട്ടു പോയത്, കോൺഗ്രസ് വിട്ടു പോയത്. അവർ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി. അവർ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ സൈദ്ധാന്തികനായ മാർക്സിസ്റ്റ് നേതാവായ, ബംഗാളിലെ മാർക്സിസ്റ്റ് നേതാവായ ജ്യോതിമാസി പറഞ്ഞത് ഈ സ്ത്രീക്ക് വട്ടാണെന്നാണ്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ബംഗാളിനെ ഭരിക്കുന്ന പ്രസ്ഥാനമാണ്, ബംഗാളിൻ്റെ മുക്കം മൂലയും തിരിച്ചറിയുന്ന പ്രസ്ഥാനമാണ്. ബംഗാളിൽ എന്ത് നടക്കണം, എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് മമതാ ബാനർജിയാണ്. ബി ജെ പിക്കാരെ അടിച്ചൊതുക്കി, അതിനു മുമ്പ് സി പി എംകാരെ അടിച്ചൊതുക്കി, അടിയോടുത്ത് തന്നെ ഒതുക്കി, അട്ടിക്കട്ടി, അതാണ് മമതാ ബാനർജിയുടെ തന്ത്രം. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, എനിക്കതിനുള്ള യോഗ്യതയില്ല, മമതാ ദീദിക്കാണ് അതിനുള്ള യോഗ്യത. സോണിയാഗാന്ധിയും മമതാ ബാനർജിയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതും ഇരുവരും ബൊക്കകൾ നൽകി സ്വീകരിച്ചതും ഒക്കെ വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം വല്ലാത്തൊരു തീരുമാനമാണ്, വല്ലാത്തൊരു തീരുമാനമാണ്. അത് ബി ജെ പിയുടെ അടിപേറിറക്കുന്ന തീരുമാനമാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇത്ര തീഷ്ണമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് ഒരു പരിധിക്കപ്പുറം പ്രതികാരദാഹിയായി ഇറങ്ങാൻ പറ്റില്ല. അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വമാണ്. മമത അങ്ങനെയല്ല. മമതയ്ക്കെതിരായ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ, മമതയ്ക്ക് എതിരായ ഒരു നാവ് ഉയർന്നു കഴിഞ്ഞാൽ ആ നാവ് കിട്ടും. അതാണ് മമതാ ബാനർജിയുടെ രീതി, അതാണ് ബംഗാളിൻ്റെ രീതി. വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ് രാഹുൽ എടുത്തിരിക്കുന്നത്. രാഹുലിന് വേണമെങ്കിൽ നിതീഷ് കുമാറിനെ ആക്കാമായിരുന്നു. എം കെ സ്റ്റാലിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഉള്ളത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം രാഹുൽ തന്നെ തേടിയെത്തിയിരിക്കുന്നത് മമതാ ബാനർജിയിലേക്കാണ്. മമതാ ബാനർജി ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാഹുലും അതങ്ങ് ഉറപ്പിച്ചു, അരക്കിട്ടുറപ്പിച്ചു. രാഹുൽ അയോഗ്യതയൊക്കെ നീക്കി തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാവരും രാഹുൽ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തി തന്നെ പറയുന്നു, ഞാനല്ല അതിന് യോഗ്യൻ, മമതാ ദീദിയാണ്. മമതാ ദീദിയാണ് അതിന് യോഗ്യതയുള്ളത്. ബംഗാളിനെ പിടിച്ച വരയിൽ നിർത്തുന്ന മമതാ ദീദി എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും ഒരുമിച്ച് ഒറ്റക്കുറക്കുകയിലാക്കിയ മമതാ ദീദി. ഭയങ്കരമായ ഒരു ട്വിസ്റ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മോദി ഏറ്റവും ഭയപ്പെടുന്ന നേതാവ് മമതാ ബാനർജിയാണ്. തൻ്റെ നേർക്ക്, തൻ്റെ പാർട്ടിക്ക് നേർക്ക്, തൻ്റെ കക്ഷികൾക്ക് നേർക്ക് ഒരമ്പ് വീണാൽ ആവനാഴി നിറച്ച് 1000 അമ്പുകൾ വെച്ചിട്ടുണ്ട് മമതാ ദീദി. എന്തായാലും ഉറപ്പിച്ചു, രാഹുൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മമതാ ബാനർജിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി.